പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ ആരംഭിച്ച പട്ടിണി യുദ്ധം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ മേധാവി ഇസ്മായിൽ ഹനിയ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ചർച്ചയെ മറയാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ പട്ടിണി രൂക്ഷമാവുകയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേക്കുമെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വലിയ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ എത്രയും വേഗം ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളോട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് അഷ്റഫ് അൽ ഖുദ്ര ആവശ്യപ്പെട്ടു. ഗാസ മുനമ്പിലെ യുദ്ധബാധിതരായ ജനങ്ങൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പോലും ഇസ്രായേൽ പാലിക്കുന്നില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം സഹായങ്ങളുമായി ഗാസയിലെത്തുന്ന ട്രക്കുകളുടെ കണക്കിൽ 30% കുറവുണ്ടായിട്ടുണ്ട്. ജനുവരി 27-നും ഫെബ്രുവരി 21-നും ഇടയിൽ പ്രതിദിനം 93 ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയിരുന്നു. വിധിക്ക് മുമ്പുള്ള 3 ആഴ്ചകളിൽ ഒരു ദിവസം ഗാസയിലേക്ക് 147 ട്രക്കുകൾ എത്തിയിരുന്നെങ്കിൽ ഫെബ്രുവരി 9-നും 21-നും ഇടയിൽ ഇത് 57 കുറഞ്ഞു. വടക്കൻ ഗാസയിലേക്ക് ഇന്ധന വിതരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച വേൾഡ് ഫുഡ് പ്രോഗ്രാം സഹായങ്ങൾ നൽകുന്നത് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരുന്നു. അതിനിടെ ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിനെയും എതിർക്കുമെന്ന് ഇസ്രായേലി ധനകാര്യമന്ത്രി ബെസ്ലാൻ സ്മോട്രിഷ് പറഞ്ഞു. ഇസ്രായേലി വാരിക ബിഷവ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാന ഉടമ്പടിയുടെ ഭാഗമായി പലസ്തീനി തടവുകാരെ മോചിപ്പിക്കുന്നതിനെ എതിർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചർച്ചകളിൽ നടക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഉടമ്പടിയെങ്കിൽ ഞാൻ അതിനെതിരെ വോട്ട് ചെയ്യുമെന്നും യുദ്ധത്തിന് മുൻഗണനകൾ ഉണ്ടെന്നും ഒന്നാമതായി ഹമാസിനെതിരെയുള്ള വിജയം, രണ്ടാമത്തേത് ലക്ഷ്യമാണ് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതെന്നും സ്മോട്രിഷ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയും സ്മോട്രിഷ് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നത് പ്രധാനമാണെങ്കിലും അതല്ല ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പലസ്തീനി തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിക്കുന്നത് തീവ്രവാദികളെ തെരുവിലേക്ക് തുറന്നുവിടുന്നത് പോലെയാണെന്നും സ്മോട്രിഷ് ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും അതിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്നും തെരുവുകളിലേക്ക് തീവ്രവാദികളെ തുറന്നുവിടാൻ ഒരിക്കലുമില്ല. ഗിലാഡ് ഷാലിറ്റിനെ മോചനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുകയാണെന്ന് സ്മോട്രിഷ് പറഞ്ഞു. 2011 ഇസ്രായേലി സൈനികനായ ഗിലാഡ് ഷാലിറ്റിനെ ഹമാസ് മോചിപ്പിച്ചതിന് പകരമായി 1027 പലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു. അതിനിടെ ഗാസയ്ക്ക് $200 മില്യൺ സഹായം പ്രഖ്യാപിച്ച് ഖത്തറും ഫ്രാൻസും രംഗത്തെത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഫ്രാൻസ് സന്ദർശനത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കാണ് തുക ഉപയോഗിക്കുക. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. അതേസമയം പലസ്തീൻ ജനത ഭക്ഷ്യക്ഷാമവും പട്ടിണിയുമായി കടുത്ത ദുരിതത്തിലാണെന്ന മുന്നറിയിപ്പുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി. 3 ലക്ഷത്തിലധികം ആളുകളാണ് ഭക്ഷണവും മരുന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. റംദാനു മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഗാസ മുനമ്പിൽ എത്തുന്നത് ആവശ്യമുള്ളതിന്റെ ചെറിയ ഭാഗം സഹായം മാത്രമാണ്. 25 ലക്ഷത്തോളം പേർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഗാസയുടെ തെക്കൻ ഭാഗത്തെ തമ്പുകളിൽ 10 ലക്ഷത്തോളം പേരാണ് കടുത്ത ദുരിതങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുന്നതെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.